2009-ൽ കൊളംബിയയിലെ സെറജോൺ കൽക്കരി ഖനിയിൽ നിന്നും ഒരിനം ഭീകരജീവിയുടെ ഫോസിലുകൾ കണ്ടെത്തി. ഈ ഫോസിൽ അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. ഫോസിൽ അവശിഷ്ടങ്ങൾക്ക് ഏകദേശം 60 ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. തുടർന്നുള്ള പഠനങ്ങളിൽ നിന്നാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭീമാകാരമായ പാമ്പുകളുടെ ഫോസിൽ അവശിഷ്ടങ്ങളായിരുന്നു ഇവ എന്ന് മനസ്സിലാക്കുന്നത്. ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായിരുന്ന ടൈറ്റനോബോവയുടെ ഫോസിൽ അവശിഷ്ടങ്ങളായിരുന്നു അവ. ടൈറ്റനോബോവ, ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ്. ഡൈനോസറുകളുടെ വംശനാശത്തിന് ശേഷമായിരുന്നു ടൈറ്റനോബോവ ഭൂമിയിലുണ്ടായിരുന്നത്. അക്കാലത്തെ ഭീമാകാരമായ ജീവികളിലൊന്നായിരുന്നു ഇവ. ഏകദേശം 50 അടി വരെ നീളവും 3 അടി വരെ വീതിയുമുണ്ടായിരുന്ന ഇവ ഉഷ്ണമേഖലാ മഴക്കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത്. ശരാശരി 1100 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു ഈ പാമ്പുകൾക്ക്. ഇവയുടെ ഫോസിലുകൾ ആദ്യം ലഭിക്കുമ്പോൾ മുതലയുടേതാണെന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീട് ടൈറ്റനോബോവയുടെ അസ്ഥികൾക്ക് അനക്കോണ്ടയുടെ അസ്ഥികളുമായി സാമ്യമുള്ളതായി കണ്ടെത്തി. എന്നാൽ അനക്കോണ്ടയുടെ അസ്ഥികളേക്കാൾ 5 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു അവയ്ക്ക്. പിന്നീടുള്ള പഠനങ്ങളിലാണ് ഇത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമാകാരമായ പാമ്പുകളുടെ അസ്ഥികളാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ഭൂമി അടക്കി വാണിരുന്ന ഒരു രാക്ഷസ കൊലയാളിയായിരുന്നു ടൈറ്റനോബോവ. ഒരുപക്ഷെ അവയ്ക്ക് വംശനാശം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഭൂമി ഭരിക്കുന്ന മനുഷ്യരടക്കം പല ജീവിവർഗങ്ങളും ഇന്നുണ്ടാകുമായിരുന്നില്ല. തണ്ണീർത്തട പ്രദേശങ്ങളും ചതുപ്പ് നിലങ്ങളുമൊക്കെയായിരുന്നു ഇവയുടെ ആവാസ കേന്ദ്രം. അനക്കോണ്ടകളെപ്പോലെ ഇവ കൂടുതൽ സമയവും വെള്ളത്തിലാണ് ചിലവഴിക്കുന്നത്. കാരണം ഇവയ്ക്ക് ശരീരഭാരം കൂടുതലായതിനാൽ കരയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവയ്ക്ക് വെള്ളത്തിൽ കൂടി സഞ്ചരിക്കാനാകും. അതിനാൽ വെള്ളത്തിനടിയിലാണ് ഇവ കൂടുതലും വേട്ടയാടുന്നത്. അനക്കോണ്ടകളെപ്പോലെ ഇവയ്ക്കും വിഷമില്ല. ഇര പിടിക്കുന്നതിനായി വെള്ളത്തിനടുത്തട്ടിൽ ഇവ പതുങ്ങിക്കിടക്കും. ഇവയുടെ അനക്കം പോലും ഇരകൾക്ക് മനസ്സിലാകില്ല. വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന ഇരകളെ അപ്രതീക്ഷിതമായി ചുറ്റിവരിഞ്ഞ് കീഴ്പ്പെടുത്തുന്നു. പിന്നീട് അമിതമായ പ്രഷർ നൽകി ഇരകളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ മുതലകൾ, ആമ, മത്സ്യം പോലുള്ള ജീവികളെയാണ് ഇവ കൂടുതലായും വേട്ടയാടിയിരുന്നത് എന്നാണ് നിഗമനം. അക്കാലത്തെ അത്യുഗ്രൻ വേട്ടക്കാരായിരുന്നു ഇവർ. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ടൈറ്റനോബോവയെ വേട്ടയാടാൻ തക്കതായ ഒരു ജീവികളുടെയും ഫോസിൽ അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവയുടെ ശക്തമായ താടിയിലിൽ പല്ലുകളുണ്ടായിരുന്നു. ഈ പല്ലുകൾ വലിപ്പത്തിൽ വളരെ ചെറുതും മൂർച്ചയുള്ളതുമായിരുന്നു. ടൈറ്റനോബോവകൾക്ക് മങ്ങിയ തവിട്ട നിറമായിരുന്നു. അനക്കോണ്ടകളെ പോലെ തന്നെ ഫീമെയിൽ ടൈറ്റനോബോവകൾക്ക് മെയിൽ ടൈറ്റനോബോവകളേക്കാൾ വലിപ്പം കൂടുതലായിരുന്നു. ആൺപാമ്പുകളും പെൺപാമ്പുകളും ഒരുമിച്ച് കാണപ്പെടാറില്ല. ആൺപാമ്പുകൾ വലിപ്പത്തിൽ ചെറുതായതിനാൽ പെൺപാമ്പുകൾ അവയെ അനായാസം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഭക്ഷിക്കുകയും ചെയ്യും. പ്രജനന കാലങ്ങളിലൊഴികെ സ്വന്തം വേട്ടയാടൽ പ്രദേശങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ട ജീവികളാണിവ. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 3 അടി വരെ നീളമുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. ജനിക്കുമ്പോൾ തന്നെ നീന്താനും സ്വയം പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിയും. ഇവ ജനിക്കുമ്പോൾ തന്നെ അക്രമകാരികളായിരുന്നു. ടൈറ്റനോബോവകൾക്ക് ഇത്രയധികം വലിപ്പം വയ്ക്കാനുള്ള കാരണം അന്നത്തെ താപനില തന്നെയായിരുന്നു. ഇവ ഭൂമധ്യരേഖാ പ്രദേശത്തായിരുന്നു ജീവിച്ചിരുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള താപനില കൂടുതൽ സ്ഥിരമായതിനാൽ ഉരഗങ്ങൾക്കിത് വളരെ അനുകൂലമായിരുന്നു. കാലാവസ്ഥയുടെ ലഭ്യമായ അന്തരീക്ഷ ഊഷ്മാവിനനുസൃതമായി ഉരഗങ്ങൾ വളരുന്നതായി പൊതുവെ കരുതപ്പെടുന്നു. ഇന്നുണ്ടായിരുന്നതിനേക്കാൾ 6 മടങ്ങ് താപനില കൂടുതലായിരുന്നു അന്ന്. ഇവയുടെ ദഹനം, രക്തചക്രമണം, ശ്വാസോച്ഛാസം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളെയെല്ലാം കൂടുതൽ കാര്യക്ഷമമാക്കുകയും വളർച്ച കൂട്ടുകയും ചെയ്തു. 2 ജിറാഫുകളെ കിടത്തിവെച്ചാൽ പോലും ആ ജിറാഫുകളേക്കാൾ വലിപ്പമുണ്ട് ഇവയ്ക്ക്. ടൈറ്റനോബോവകൾക്ക് വംശനാശം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനമാകാം ഇതിൻ്റെ കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള താപനിലയിൽ വ്യതിയാനമുണ്ടാകാൻ തുടങ്ങുകയും കാലാവസ്ഥ തണുക്കാനും തുടങ്ങി. ഇതോടെ വലിയ പാമ്പുകൾക്കും വലിയ ഉരഗങ്ങൾക്കും അവയുടെ മെറ്റാബോളിസം നിലനിർത്താനായില്ല. കൂടാതെ ടൈറ്റനോബോവകൾ ഭരിച്ചിരുന്ന മഴക്കാടുകൾ കാലക്രമേണ പുൽമേടുകൾക്ക് വഴിമാറി. ഇതെല്ലാം ചെറിയ ഉരഗങ്ങളുടെ ആവിർഭാവത്തിനും ഒടുവിൽ ആധിപത്യത്തിനും വഴിയൊരുക്കി.